മക്കളെ നമുക്ക് എക്സാമിനേഷൻ അവസാനത്തെ രണ്ട് കവിതയാണ് നാവിക് ഈ രണ്ട് കവിതയുടെയും സമ്മറിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് എട്ട് മാർക്ക് ഉറപ്പാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നോക്ക് മക്കളെ നാവിക് എന്നത് ശിവമംഗൽ സിംഗ് സുമന്റെ കവിതയാണ് കൊടുങ്കാറ്റിന് നേരെ തിരിച്ചുവിടും നാവിക നിന്റെ തോണിയെ എന്നാണ് അതിന്റെ മീനിങ്

ജീവിതത്തിലെ പോലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് വളരെ കൂടി നിങ്ങൾ ജീവിതം മുന്നോട്ട് സന്ദേശം നൽകുന്നു അദ്ദേഹം കൊടുങ്കാറ്റിന് സമാനമായി ജീവൻ കി ചുനൌത്തി ജീവിതത്തിന്റെ വെല്ലുവിളികളെ അദ്ദേഹം കൊടുങ്കാറ്റാണ് പറഞ്ഞത് കൊടുങ്കാറ്റ് വന്നാൽ എല്ലാം പറഞ്ഞു പോവും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി എന്താ അങ്ങനത്തെയാണ് സാഹസം പരിശ്രമക്കേ സാത്ത് എന്നാൽ അതിനെ സാഹസികതയും പരിശ്രമത്തോടും കൂടി മെസ്സേജാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാതെ സങ്കടപ്പെട്ടിരിക്കാതെ നമ്മൾ അതിനെ പൊരുതാൻ വേണ്ടി തയ്യാറായിരിക്കണം എപ്പോഴും എപ്പോഴും അതിനു അതിനുവേണ്ടി തയ്യാറായിരിക്കണം എന്നാണ് കവി കാത്ത കവി പറയുന്നു ഹുയി അലറി വരുന്ന തിരമാലകളുടെ കൂടെ അപ്പന നിങ്ങളും അങ്ങോട്ട് അലറി നിങ്ങൾ നിങ്ങൾ പങ്കെടുക്കൂ ഓർ പങ്കെടുക്കൂർ കൊടുങ്കാറ്റിനെ സ്നേഹമായി മനസ്സിലാക്കൂ ിർ അപ്പനിടുങ്കാറ്റിന് നേരെ നിങ്ങൾ തോണിയെ തിരിച്ചു പിടിക്കൂർ നിങ്ങളുടെ കൈ മനസ്സിന്റെയും ശക്തി കൊണ്ട് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ളൂ കടൽ ശക്തിമാനാണെങ്കിൽ ഹംബി കോ നഹി വലിയ ശക്തിമാനാണ് കടലെങ്കിലും നമ്മൾ തോച്ചു കൊടുക്കാൻ തയ്യാറല്ല മറുകട മറുകര നമ്മൾ എത്തുക തന്നെ കൊടുങ്കാറ്റുകൾ വന്നാലും ിൽ തരണം ചെയ്ത് വിജയ് പാസക്തയെ നമ്മൾ വിജയം സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്നതാണ് ജീവിതത്തിൽ ഇങ്ങനെ മത്സരിച്ചാണ് മനുഷ്യൻ പൊരുതിയാണ് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിയത് എന്നുള്ള മെസ്സേജാണ് ഈ പാഠത്തിലെ കവിതയിൽ നമുക്കുള്ളത് ഇതാണ് ഇതിന്റെ മീനിങ് പ്രധാനപ്പെട്ട ഒരു ഭാഗം നോക്കിയാക്കളെ ഇനി നമ്മൾ പഠിക്കാനുള്ളത് അകാൽമെ സാരസ് എന്ന് പറഞ്ഞ കവിതയാണ് ഈ അകാൽമെ സാരസ് എന്ന് പറഞ്ഞ കവിത കേദാർനാഥ് സിംഹാണ് നമ്മൾ പഠിക്കാനുള്ള ആഫി എക്സാമിനേഷൻ പഠിക്കാനുള്ള അവസാനത്തെ പാഠമാണ് ഇതിലെ സമ്മതി നമുക്ക് നോക്കാം അകാൽ കവിതാക്ക സാരാംശ ലിഖി എന്ന ചോദ്യം വന്നാൽ നമ്മൾ എഴുതാണ്ട് നാല് മാർക്കിന്റെ ചോദ്യം വന്നാൽ ഇങ്ങനെയാണ് ശ്രീ കേദാർനാഥ് സിംഹിനെ ലിഖേജു സുന്ദർ കവിതാ ഹെ അകാൽമെ സാരസ് ശ്രീ കേദാർനാഥിൽ സിംഹ എഴുതിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ കവിതയാണ് അകാൽമെ സാരസ് കവി കവിതാമേ കവി കവിതയിൽ പറയുന്നു ഋതു ബദൽ നേപ്പർ സാരസ് സീസണുകൾ മാറി മാറി വരുമ്പോൾ സാരസ പക്ഷികൾ പാനീക തലാശ്മേ വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഏകദേശത്തെ ദൂസരെ ദൂസരെ ദേശമേ ചെലജാത്ത കാലാവസ്ഥകൾ മാറി വരുമ്പോൾ ഓരോ പ്രദേശത്ത് മഞ്ഞു മൂടപ്പെടുമ്പോൾ അവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റാതാകുമ്പോൾ കംപ്ലീറ്റ് നദികളടക്കം മഞ്ഞുപോലെ ആകുമ്പോൾ വാറ്റി വരണ്ടു പോകുമ്പോഴും മഞ്ഞ് മൂഴുമ്പോഴും വെള്ളം ലിക്വിഡായി കിട്ടാതിരിക്കുന്ന സമയത്ത് കാലാവസ്ഥകൾ ഇങ്ങനെ പല രീതിയിൽ മാറി വരുമ്പോൾ ദേശാടന പക്ഷികൾ ഇങ്ങനെ മറന്നു പറന്ന് മറന്നു വരാറുണ്ട് അവർ വെള്ളം അന്വേഷിച്ച് പോകാറുണ്ട് എന്നാണ്

കാറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് വൈക്കോലിന്റെ ഒക്കെ ഇതുപോലുള്ള ഗന്ധമാണ് സാരസ പക്ഷികളുടെ തൂവൽ താഴോട്ട് വരുമ്പോൾ വൈക്കോലിന്റെ അതേ മണമാണ് അതിലും ഉള്ളത് ബുഡിയ ആ സാരസങ്ങളെ കണ്ടിട്ട് ആ ദേശാടന പക്ഷി കണ്ടിട്ട് ഒരു മുത്തശ്ശി അപ്പനെ ആങ്കന്മേ തന്റെ വീടിന്റെ മുറ്റത്ത് ജൽബര കട്ടോര രക്തത്തി പാവം അതിന് കരുണ തോന്നിയിട്ട് വെള്ളത്തിനുവേണ്ടിയാ വന്നത് മനസ്സിലാക്കി അവർ ചെറിയൊരു കിണത്തിൽ വെള്ളം കൊണ്ടുവച്ചു സാരസോനെ പക്ഷേ സാരസങ്ങൾ അത് കാണുമോ സാരസങ്ങൾ തടാകങ്ങൾ പുഴുകൾ നദികൾ അരുവികൾ നോക്കിയാണ് വരുന്നത് ആ മുത്തശ്ശിയെയും വെള്ളം നിറച്ച പാത്രത്തെയും കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ വേ ജലസ്രോതസ്സും തലാശ്മിയായത് അവർ ജലസ്രോതസ്സുകളെ അന്വേഷിച്ചു വന്നതായിരുന്നു എന്നിട്ടോ വേ ർ കി പരിക്രമാക്കർക്കെ അവർ ആ പട്ടണത്തെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഏക്ബാർ മുടുക്കർ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി നിരാശ പക്ഷികൾ പറന്നുപോയി മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർ വെള്ളം കിട്ടാതിരിച്ചു പോകുമ്പോൾ പക്ഷികളിൽ നിരാശയാണോ അതോ വെറുപ്പാണോ നമ്മളോട് നമ്മളോട് ദയ നിങ്ങളും വെള്ളമില്ലാതെ ജീവിക്കുകയാണല്ലോ എന്നുള്ള ദയാണോ അല്ലെങ്കിൽ ഉള്ള വെള്ളം നശിപ്പിച്ചു കഴിഞ്ഞല്ലോ മനുഷ്യന്മാരെ നിങ്ങൾ ക്രൂരാണ് എന്നുള്ള വെറുപ്പാണോ സമച്ചരി പാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ക്യോക്കി എന്തുകൊണ്ടെന്നാൽ പര്യാവരണ നഷ്ടകരണയ്ക്ക് ദായിത്വ പ്രകൃതിയെ നഷ്ടപ്പെടുത്തുന്ന ഉത്തരവാദിത്വം സിർഫ് മനുഷ്യപ്രഹിയെ കേവലം മനുഷ്യന്മാരിൽ മാത്രമാണ് പക്ഷികൾക്കൂടെ വന്ന് പോകുമ്പോൾ മനുഷ്യന്മാരെ നിങ്ങൾ ഇവിടെയുള്ള നിങ്ങളും ഇത്ര ക്രൂരന്മാരായി പോയല്ലോ നിങ്ങളാണല്ലോ പ്രകൃതി നശിപ്പിക്കുന്നത് എന്നുള്ള ചിന്തയാണോ ആ പക്ഷികളിലുള്ളത് അല്ല നിങ്ങൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണല്ലോ പാവം എന്നാണോ ഏത് പാവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് കവി പറയുന്നത് ഈ രണ്ട് സമ്മറികൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മകളെ എട്ട് മാർക്ക് ഉറപ്പാണ് നാലും നാലും ഏത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് എഴുതാൻ പറ്റും ഓക്കെ താങ്ക്